മാധവൻ എഴുത്തച്ഛൻ. സാർ, ഞാനിവിടെ വന്നിട്ട് 4-5 ദിവസമായി. പിന്നെ എന്നെ കാണാൻ വേണ്ടി ശ്രമിച്ചു, നടന്നില്ല. സ്കൂൾഷിട്ട് കിട്ടിയിട്ട് മാസങ്ങളായി. അത് അനുവദിച്ച് കിട്ടേണ്ടത് എന്റെ ജീവിതാഭിലാഷമാണ്. ഇതൊക്കെയല്ലേ എന്നോട് പറയാനുള്ളത്? ഇനി എന്റെ മറുപടി കേട്ടോ. മനസ്സിലായി. ഈ സ്കൂൾ ആരംഭിക്കാൻ അടിയന്തിരമായ നടപടികൾ എടുക്കണം എന്ന് കാണിച്ച് ഫയലുകളൊക്കെ എന്നെ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞു. അതിനപ്പുറം വിദ്യാഭ്യാസ ഡയറക്ടർ എന്ന ഈ സ്ഥാനത്തിരുന്നു കൊണ്ട് തൽക്കാലം എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇതല്ലേ സാറിന് പറയാനുള്ളത്? ഇനി എനിക്ക് പറയാനുള്ളത്. അതും മനസ്സിലായി. ഓഹോ, മിനിസ്റ്ററുടെ ഓഫീസിലേക്ക് വീണ്ടും വീണ്ടും റിമൈൻഡർ ചെയ്യുന്ന കാര്യമല്ലേ? അതെ, അതും അപ്പപ്പോ ചെയ്യുന്നുണ്ട്. മിസ്റ്റർ എഴുത്തച്ഛൻ, മാനേജ്മെന്റും സംഘടനകളും സർക്കാരും തമ്മിലുള്ള വടംവലി മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്ന് അയഞ്ഞാലേ ചിത്രം വ്യക്തമാകും. പിന്നെ കാണാം. ഈ അധ്യയന വർഷം ആരംഭിക്കുമ്പോ സ്കൂൾ തുടങ്ങാൻ പറ്റില്ലല്ലേ. ഈ പരിപാടി വേണ്ടാന്ന് വെക്കാൻ ഞങ്ങൾക്ക് നിർത്തിയുള്ളൂ. എത്ര കാലമായി സാർ അലയാൻ തുടങ്ങിയിട്ട്? അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഒന്ന് കണ്ട് വിവരം പറയാൻ ശ്രമിച്ചൂടെ? അതൊന്നും നടക്കില്ല സാർ. പാർട്ടി കുപ്പായില്ലാതെ ഞങ്ങൾക്കൊക്കെ മിനിസ്റ്റർ എങ്ങനെ പെട്ടെന്ന് കാണാൻ പറ്റുമോ? കണ്ടാൽ തന്നെ സ്വാധീനിക്കാൻ പറ്റുമോ? ചേച്ചേ, മിനിസ്റ്റർ അങ്ങനെയുള്ള ആളൊന്നുമല്ല. ഞാൻ താങ്കൾക്ക് ഒരു അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചാലോ? അതൊരു വലിയ ഉപകാരമായിരിക്കും. എങ്കിലും ഒരു കാര്യം ചെയ്യും, താങ്കൾ ഉച്ച കഴിഞ്ഞ് എന്നെ ഒന്ന് ഫോൺ ചെയ്യും, നമുക്ക് ശരിയാക്കാമെന്നേ. വളരെ നന്ദി സാർ. സർക്കാർ കൊടുക്കുന്ന ഗ്രാന്റ് ചോക്ക് വാങ്ങാൻ പോലും തികയുന്നില്ലെന്നാണ് മാനേജ്മെന്റിന്റെ പരാതി. ശരിയാണ്, എങ്കിൽ അവരെന്തിന് സ്കൂള് വേണം സ്കൂള് വേണം എന്ന് മുറവിളി കൂട്ടുന്നു? കച്ചവടമല്ലേ ഉന്നം. സാർ, ഞാനൊരു സ്കൂൾ അധ്യാപകനായിരുന്നു. ഷെഡുണ്ടാക്കാനും മറ്റും കുറെ കടം വാങ്ങിയിട്ടുണ്ട്. പക്ഷെ സ്കൂൾ ഒരു കച്ചവട സ്ഥാപനമാക്കാൻ ഞാൻ ഒട്ടും ആഗ്രഹിച്ചിട്ടില്ല. എന്തായാലും സ്വകാര്യ മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരണമെന്നാണ് പൊതുവിലുള്ള അഭിപ്രായം. ഒരു പുതിയ സ്കൂൾ തുടങ്ങാൻ ഞങ്ങൾ ഒരുപാട് നിവേദനങ്ങൾ സർക്കാരിന്റെ അടുത്ത് നടത്തി പരാജയപ്പെട്ടു. പുതിയ സ്കൂൾ തുടങ്ങാൻ ഫണ്ട് വേണ്ടേ? സാക്ഷരതയ്ക്ക് വേണ്ടി കോടികൾ ചെലവാക്കുമ്പോ ഒരു പ്രൈമറി സ്കൂളിന്റെ ആവശ്യം? സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കുക എന്നുള്ളത് ഒരു പ്രതിജ്ഞയാണ്. ക്ഷമിക്കണം സാർ, ഒരുത്തൻ അവന്റെ പേരെഴുതാൻ പഠിച്ചു എന്നുള്ളത് കൊണ്ട് അവൻ സാക്ഷരനായി എന്നർത്ഥമില്ല. ആ പേരെഴുത്ത് ഒരുതരം ചിത്രമെഴുത്താണ്. പഠിത്തം കൊണ്ട് പിന്നീട് ഒരു ജീവിതം കരിപ്പിടിപ്പിക്കാൻ കഴിയണം, എങ്കിലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഊരിട്ടത്ത് ഇത്തിരി പ്രകാശം തന്നെ ഒരു ആശ്വാസമാണ്. അങ്ങനെ സാറ് വിശ്വസിക്കുന്നുണ്ടല്ലേ, ഒരു കൊച്ചു ഗ്രാമത്തിലെ വരും തലമുറയ്ക്ക് പരിപൂർണമായ പ്രകാശം കൊടുക്കാനാണ് ഞങ്ങളുടെ സ്കൂൾ എന്ന് സാറ് വിശ്വസിക്കണം. സാറ് വെള്ളിയാങ്കരയിൽ നിന്ന് വന്നിരുന്നെങ്കിൽ മനസ്സിലാവും. 5-6 കിലോമീറ്റർ നടന്നു പോയിട്ട് എത്ര കുട്ടികൾക്ക് പഠിക്കാനാവും സാർ? നേരാൻ വന്ന ഒരു റോഡ് പോലുമില്ല. ഒരു മഴ പെയ്താൽ മതി പാറ മുഴുവൻ മുങ്ങും. പിന്നെ നീന്തണം, കുന്നും മലകളുമാണ് എങ്ങും. അയ്യോ, അല്ല എഴുത്തച്ഛനിൽ നിന്ന് കിട്ടണം. ഇപ്പോഴെന്തായി പറ? ഇപ്പോഴെന്തായി? എപ്പോഴെന്തായി? പത്രത്തിൽ വെണ്ടയ്ക്ക. പത്രത്തിൽ വെണ്ടയ്ക്കായോ? അല്ലടോ, പത്രത്തിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ അച്ചടിച്ചു വന്നിരിക്കുന്നു. പുതിയ സ്വകാര്യ വിദ്യാലയങ്ങൾ ഇത്തവണയും സർക്കാർ അനുവദിക്കുന്നതല്ല. എഴുത്തച്ഛനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. എഴുത്തച്ഛ, തിരുവനന്തപുരത്ത് പോകുമ്പോ ഞാനും കൂടെ വരാം. കേട്ടില്ല? എഴുത്തച്ഛൻ തന്നെത്താനെ എടുത്ത് ചാടി അങ്ങോട്ട് പോയി. എന്ത് കാര്യം! ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടല്ലോ, എന്നെ കണ്ടാൽ അയാൾക്ക് മുട്ടിടിക്കും. ആഹാ, കൊള്ളാം! പൊപ്പത്ത് ഭാർഗവൻ നമ്പ്യാരെന്ന് കേട്ടാൽ തിരുവനന്തപുരത്തെ മന്ത്രിമാർക്ക് മാത്രമല്ല ഡൽഹിക്കാർക്കും മുട്ടിടിക്കും. എന്തോന്നാണോ ഇത്ര ഇളിക്കാൻ? നിന്റെയൊക്കെ കാരണവന്മാരോട് ചോദിച്ചറിയാൻ നമ്പ്യാർ ആരായിരുന്നു എന്ന്. സ്വാതന്ത്ര്യസമര കാലത്ത് തോട്ടട കൊലക്കേസിൽ ഞങ്ങളെ 3 പേരെ, എന്നെ, തോട്ടക്കണ്ടി മാധവനെ, പുളിങ്കുന്ന് അസനാരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു ബ്രിട്ടീഷ് കോടതി. എന്നെ കൊല്ലാൻ പോണ വിവരം അറിഞ്ഞ് സർദാർ വല്ലഭായ് പട്ടേലി ഞെട്ടിപ്പോയി. എനിക്ക് പ്രായപൂർത്തിയാകാത്തതുകൊണ്ട് കൊല്ലാൻ പാടില്ല എന്ന് മൂപ്പര് ശക്തിയുഗ്രം ബാധിച്ചിട്ടാ ഞാൻ രക്ഷപ്പെട്ടത്. മനസ്സിലായല്ലോ എനിക്കൊക്കെ. ഇത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ആ, അപ്പൊ ശരിയാണല്ലോ. ചേട്ടൻ തന്നെ പറഞ്ഞിട്ടാ ഞങ്ങൾ കേട്ടിട്ടുള്ളത്. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. Thank you.
എവിടെ പോയി? എന്തിനാ സാഹിബ് വെറുതെ ഉണ്ട കളയണേ? ഒരു കാര്യം ചെയ്യൂ, ഈ തോക്ക് പരിപാടി നിർത്തിയിട്ടേ വല്ല ആറ്റം ബോംബോ ഹൈഡ്രജൻ ബോംബോ ഒക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കും, ചിലപ്പോ വല്ല അടച്ചാക്കിളിയും കിട്ടിയെന്ന് പറ്റും. ഇയാളെ പാറ നോക്കി പോടൂ. ഒരു മൂങ്ങയെങ്കിലും താൻ വെടിവെച്ചിടുന്നത് കണ്ടിട്ട് എന്റെ കണ്ണടഞ്ഞാ മതിയായിരുന്നു. എന്നെ അങ്ങനെ ഇളക്കൊന്നും വേണ്ട. മൗണ്ട് ഗാർഡൻ എസ്റ്റേറ്റിലായിരുന്ന കാലത്ത് ബ്രണ്ണൻ സാഹിബ് ഒരേ ഒരാളിന് മാത്രമേ അങ്ങയുടെ തൂക്കം കൊടുത്ത് വേട്ടയ്ക്ക് വിട്ടിട്ടുള്ളൂ. ഈ എന്നെ എസ്റ്റേറ്റിൽ തന്റെ ശല്യം ഒഴിവാക്കാനായിരിക്കും അങ്ങനെ തന്നെ വേട്ടയ്ക്ക് വിടുന്നത്. എന്ത് പറഞ്ഞാലും ഒരു പൊണ്ണൻ സാഹിബ്. പൊണ്ണനല്ല, ബ്രണ്ണൻ. ആ എന്ത് വേണമെങ്കിൽ ആവട്ടെ, തന്നെ പോലെ സാഹിബിന്റെ പൃഷ്ഠം താങ്ങി നടന്നവരാ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം 47 വരെ വൈകിച്ചത്. ബ്രിട്ടീഷുകാരുടെ എച്ചിരി നിൽക്കുകയാണ്. സാഹിബുമാരെ കളിയാക്കുന്ന എനിക്ക് സഹിക്കില്ല. സാഹിബുമാരുടെ പേര് കേൾക്കുന്നത് പോലും എനിക്ക് സഹിക്കില്ല. ഓ, ഇയാള് വലിയ ദേശാഭിമാനി. ഇവിടെ ഈ നാട്ടിൽ റെയിൽ ഉണ്ടാക്കിയതാരാ, ബ്രിഡ്ജ് ഉണ്ടാക്കിയതാരാ, അവരിവിടെ നിന്ന് പോയപ്പോ എല്ലാം പോയില്ലേ? എന്നാ പിന്നെ അവരുടെ കൂടെ തനിക്കും ഒരു മൊക്കളായില്ലേ? ഒരു കാര്യം ചെയ്യ, ആ തോക്ക് തന്റെ നെഞ്ചിലോട്ട് വെച്ച് കാഞ്ചി അങ്ങോട്ട് വലി, നാട്ടുകാർക്ക് ഒരു സ്വൈര്യം കിട്ടട്ടെ.